Example 4, if f is equal to, if f of x comma y comma z is equal to e raised to minus 3 pi t cos 4x sin 6y, find fx, fy, ft. இப்போ மூணு கிளாஸில் கண்டது ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് ആണ്, അതുപോലെ മോർ ദാൻ ടു വേരിയബിൾ വന്നാൽ എങ്ങനെ ചെയ്യുമെന്നാണ്. ഇവിടെ കണ്ടോ, മൂന്ന് വേരിയബിൾ ഉണ്ട്, എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. അപ്പോൾ ത്രീ വേരിയബിളാണ്. അപ്പോൾ എഫ് എക്സ് ഓഫ് എക്സ് കോമ വൈ കോമ സെഡിൻ്റെ അർത്ഥം എഫിനെ എക്സ് കൊണ്ട് പാർഷ്യൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ഇങ്ങനെ ബ്രാക്കറ്റ് എക്സ് കോമ വൈ കോമ സെഡ് ചെയ്തുള്ള കാരണം ഈ തന്നിട്ടുള്ള ഫംഗ്ഷനിൽ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട് വേരിയബിൾസ് ആയിട്ട് എന്ന് കാണിക്കാനാണ്. അതിൻ്റെ ഷോർട്ടസ്റ്റ് ഫോമാണ് ഡോ എഫ് ബൈ ഡോ എക്സ്. ദറ്റ് ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട്സ് കൊണ്ടല്ലേ ചെയ്യണേ. അപ്പോൾ ടിയിലെ ടൈമും വൈയിലെ ടൈമും ഒക്കെ കോൺസ്റ്റൻസാണ്, രണ്ടും കോൺസ്റ്റൻസാണ് വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ചെയ്യുമ്പോൾ. അപ്പോൾ എന്തോരും കോൺസ്റ്റൻസിൻ്റെ പുറത്തെടുത്തു, ദെൻ ഡോ ബൈ ഡോ എക്സ് ഓഫ് കോസ് ഫോർ എക്സ്. അപ്പോൾ ഇതിൽ മാറ്റമൊന്നുമില്ല. ഇവിടെ വരുമ്പോൾ എന്താ, കോസ് ഫോർ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ കോസിൻ്റെ മൈനസ് സൈൻ ഫോർ എക്സ് ഇൻറ്റു ഫോർ. അപ്പോൾ ചേർത്ത് എഴുതി, ഇതാണ് ഡോ എഫ് ബൈ ഡോ എക്സ്. അതുപോലെ ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ടല്ലേ ചെയ്യണേ. അപ്പോൾ വൈ കൊണ്ട് ചെയ്യുമ്പോൾ ടിയും എക്സും കോൺസ്റ്റൻറ്റുകളാണ്. അപ്പോൾ അതിനെ പുറത്തെടുത്ത് എഴുതി, കണ്ടോ, ടിയും എക്സിനെയും പുറത്തെടുത്ത് എഴുതി, ദെൻ ഡോ ബൈ ഡോ വൈ ഓഫ് സൈൻ സിക്സ് വൈ. സൈൻ സിക്സ് വൈ ഡെറിവേറ്റീവ് കോസ് സിക്സ് വൈ ഇൻറ്റു സിക്സ്. ഇതാണ് അപ്പോൾ ഡോ എഫ് ബൈ ഡോ വൈ. അതുപോലെ എഫ് ടി, ദാറ്റ് ഇസ് ഡോ എഫ് ബൈ ഡോ ടി ഇസ് ഈക്വൽ ടു വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് ചെയ്യണ കാരണം എക്സ് വരുന്നതും വൈ വരുന്നതും കോൺസ്റ്റൻസാണ്. അപ്പോൾ ഇതിനെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, ഇ റേസ് ടു മൈനസ് ത്രീ പൈ ടി ഇൻറ്റു മൈനസ് ത്രീ പൈ ടിയുടെ ഡെറിവേറ്റീവ്, മൈനസ് ത്രീ പൈ ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് ത്രീ പൈ എന്നാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടും. സോ ദിസ് ഈസ് ഡോ എഫ് ബൈ ഡോ ടി. കുറച്ച് ലെങ്തി ആണെന്നേ ഉള്ളൂ, ഭയങ്കര സിമ്പിളാണ് കാര്യങ്ങൾ. ബാക്കി രണ്ടെണ്ണം ഹോംവർക്കായിട്ട് ചെയ്യുക. എഫ് ഓഫ് യു കോമ വി കോമ എക്സ് കോമ ടി, കണ്ടോ, ഇവിടെ നാല് വേരിയബിൾ ഉണ്ട്, വളരെ എളുപ്പമാണ് തന്നെ ചെയ്യുക. ലെങ്തി ആണെന്നേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. ഇവിടെ എക്സ് വൈ ഇസെഡ് മൂന്ന് വേരിയബിളാണുള്ളത്, തന്നെ ചെയ്ത് കണ്ടുപിടിക്കുക, ഹോംവർക്കായിട്ട് ചെയ്യുക. ഈ കൂട്ടത്തിൽ ചെയ്യേണ്ട ഒരു പ്രോബ്ലമാണിത്, എക്സസൈസ് പ്രോബ്ലമാണ്. വെരിഫൈ ദ ഗിവൺ ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് ദ ലാപ്ലേസ് ഇക്വേഷൻ. ഇതിനാണ് ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുക. ഡോ സ്ക്വയർ തന്നിട്ടുള്ള സെഡിലാണെങ്കിൽ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ, ഇതിൻ്റെ ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയുക. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, സെഡ് ഒരു തന്നിട്ടുണ്ട്, സെഡ് ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇതിന് ഈ സെഡ് എന്ന ഫംഗ്ഷൻ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതിനായിട്ട് ഡോ സെഡ് ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് സെഡ് എന്ന് പറയുന്നത് ഇതാണ്. ലോഗ് ഓഫ് ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ, വൺ ബൈ എക്സ്. സോ വൺ ബൈ എക്സ് എന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഈ ഉള്ളിലടങ്ങുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ദെൻ ഇത് അതുപോലെ തന്നെ വന്നു, ഇത് അതുപോലെ തന്നെ വന്നു. ഇവിടെ എന്താ പ്രത്യേകത, വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണേ ഇതിനെ. അപ്പോൾ വൈ കോൺസ്റ്റൻറ്റാണ്, അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ടു എക്സ്. ഇനി ലോഗ് ഓഫ് ഇതിന് വിചാരിക്കുമ്പോൾ വൈനെ കോൺസ്റ്റൻ്റ് വിചാരിക്കാൻ പാടില്ല, ഇതിനെ ഫുള്ളായിട്ട് വിചാരിക്കണം. ലോഗ് ഓഫ് ഇത്, ലോഗ് ഓഫ് എക്സ്, വൺ ബൈ എക്സ്, വൺ ബൈ എക്സ്, അങ്ങനെയാണ് ഇവിടെ ചെയ്യേണ്ടത്. ദെൻ ഇതിനെ വീണ്ടും എടുത്ത് ചെയ്യുമ്പോഴാണ്, ഇവിടെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് വിത്ത് റെസ്പെക്ട് എക്സ് നോക്കി എക്സ് മാത്രമേ വേരിയബിൾ ഉള്ളൂ, വൈ കോൺസ്റ്റൻ്റ് എന്ന് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതുപോലെ ഡോ സ്ക്വയർ സെഡ് ബൈ ഡോ എക്സ് സ്ക്വയർ, അതെങ്ങനെ നോക്കുക, ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇതാണ് ഇപ്പോൾ കണ്ടുപിടിച്ചത് ടു എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇവിടെ എന്ത് വേണം, ഇവിടെ യു ബൈ വി റൂൾ ഉപയോഗിക്കണം. യു ബൈ വി റൂള്, ആ യു ബൈ വി റൂളിനോട് ഉപയോഗിച്ചുള്ളത് എന്താ പറയണത്, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമിനേറ്റർ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമിനേറ്റർ മൈനസ് ന്യൂമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡിനോമിനേറ്റർ, ന്യൂമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഡിനോമിനേറ്റർ ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ സ്ക്വയർ. ദെൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈ ടേം അതുപോലെ എടുത്ത് എഴുതി, വിത്ത് റെസ്പെക്ട് ടു ടു എക്സ് കൊണ്ട് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ടു മൈനസ് ടു എക്സ് എടുത്ത് എഴുതി, കണ്ടോ, വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ടാണ് ചെയ്യണേ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിനെ. അപ്പോൾ വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ട് ചെയ്യുന്ന കാരണം വൈ സ്ക്വയറിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് വിചാരിക്കാം, എക്സ് സ്ക്വയർ മാത്രമേ വരുള്ളൂ, വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് സീറോ, എക്സ് സ്ക്വയറിൻ്റെ ടു എക്സ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ സ്ക്വയർ. ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും.
ഇതുപോലെ ഡോ സെറ്റ് ബൈ ഡോ വൈ കണ്ടുപിടിക്കുക, ഇങ്ങനെ കിട്ടും. ഡോ സ്ക്വയർ ബൈ സെറ്റ് ബൈ ഡോ വൈ സ്ക്വയർ കണ്ടുപിടിക്കുക, അതും ഇങ്ങനെ കിട്ടും. സെയിം മെത്തേഡാണ്, എക്സിന് പകരം വൈ വന്നു എന്ന് മാത്രം. ഇങ്ങനെ കിട്ടി. ഇനി ഡോ സ്ക്വയർ സെറ്റ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ സെറ്റ് ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു സീറോ എന്ന് നമുക്ക് കാണിക്കണ്ടേ. അപ്പോൾ ഈ ടേമും നമ്മൾ കണ്ടുപിടിച്ചു, ഈ ടേമും കണ്ടുപിടിച്ചു. ആ ടേം അങ്ങോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ എന്ത് കാണും? കണ്ടോ, ടു വൈ സ്ക്വയർ മൈനസ് ടു വൈ സ്ക്വയർ മൈനസ് ടു എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് സ്ക്വയർ. ഡിനോമിനേറ്റർ സെയിം ആണ്, ആഡ് ചെയ്യുമ്പോൾ സീറോ വരും. അപ്പോൾ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്. ഇങ്ങനത്തെ ചോദിക്കാം, തന്നിട്ടുള്ള ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാം. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് വേവ് ഇക്വേഷൻ. ഈ വേവ് ഇക്വേഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യണ്ടോ എന്ന് നോക്കണം. ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. വളരെ എളുപ്പമാണ്. ഇതിലൊരു ഇവിടെ ഒരു ഹോംവർക്ക് ഉണ്ട്. സെഡ് സൈക്കിളിൻ്റെ ഈ റേസ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ കോസ് ടു എക്സ് വൈ ഈ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുകൂടെ നോക്കേണ്ടതുണ്ട്.